വർത്തമാനകാലം ഇന്നത്തെ സ്ഥിതി കഴിഞ്ഞു പോയ സ്ഥിതി ഒക്കെ അല്ലാഹു അറിയാം. ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ഇത് നജീമുസിയരാണ്, എന്റെ അയൽവാസിയാണ് എന്ന് രാജേന്ദ്രൻ പറയുന്നത് പോലെ അള്ളാന്റെ അടുത്ത് എന്നിട്ട് ഇത് നമ്മളെ ഖാദിരി തരീഖത്തിലെ ആളാണ്, മൊയ്തീ ഷെയ്ഖിന്റെ ആളാണ് എന്ന് അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിന്റെ അടുത്ത് അങ്ങനത്തെ ശുപാർശ നടക്കൂല. അത് ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കല, ഈ ലോകത്ത് നടക്കുന്നത് പോലുള്ളൊരു ശുപാർശ അവിടെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇവലെ അങ്ങനെ തന്നെയാ വിശ്വസിക്കണേ. റിഫായി മാലിന്റെ അവസാനത്തിൽ ഇത് ഇരവാകുന്നു എന്നതിലുണ്ട്. ഖൈറാൽ നബി ഷാഫി ചെയ്യും ഖിയാമത്തിൽ കത്ത് കബീർ കയ്യിൽ ഏകണം യാ അല്ലാഹ്. മുഹമ്മദ് നബി ശഫാഅത്ത് ചെയ്യുന്ന ദിവസത്തിൽ റിഫായി ഷെയ്ഖിന്റെ കത്ത് തരണം പടച്ചോനെ. അപ്പൊ റസൂലുള്ളാ ശഫാഅത്ത് കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാന്റെ ശഫാഅത്ത് നടക്കുന്ന പരലോകത്ത് ആ ശഫാഅത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? റിഫായി ഷെയ്ഖിന്റെ കത്ത് വേണം. ഖൈറാൽ നബി ഷാഫി ചെയ്യും ഖിയാമത്തിൽ കത്ത് കബീർ കയ്യിൽ ഏകണം യാ അല്ലാ. അപ്പൊ റിഫായി ഷെയ്ഖിന്റെ കത്ത് വാങ്ങിക്കൊടുക്കണം. അതാ അപ്പൊ അള്ളാന്റെ പണി. അള്ളാന്റെ സ്വർഗത്ത് കടത്താൻ അള്ളാനെ കൊണ്ടാവൂല, റസൂലുള്ളാന്റെ ശഫാഅത്ത് കൊണ്ടും ആവൂല. ആ ശഫാഅത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി റിഫായി ഷെയ്ഖിന്റെ കത്ത് അള്ള വാങ്ങിക്കൊടുക്കണം. അപ്പൊ എന്തായിരിക്കും ആ കത്തിലെ വാചകം? പ്രിയപ്പെട്ട നബി, ഈ വരുന്ന ഈ നാട്ടുകാരനായ പോക്കരിയാക്ക, പാറക്കടവുകാരനായ പോക്കരിയാക്ക, ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, ഇവിടെ പോക്കരുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഇയാള് റിഫായി തരീക്കത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ആളും മൗലൂദ് ജാഥ നടത്താനും ഒഹാബികൾ എതിർക്കാൻ മുമ്പിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇയാളെ അങ്ങയുടെ ശിഫായത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് റിഫായി അടിയിൽ ഒരു കയ്യൊപ്പ്. ഈ കത്തേറ്റ് അങ്ങനെ അപ്പൊ എല്ലാവരും കത്തേറ്റ് വന്നിട്ടുണ്ട്. ഈ പായത്തങ്ങളെ കത്ത്, മമ്പർത്തങ്ങളെ കത്ത്, ബദരീങ്ങളെ കത്ത്, പൂച്ചാക്കുലോറുടെ കത്ത്, കീണന്റെ കത്ത്, എല്ലാരെ കത്തും. കത്തേറ്റ് ഇങ്ങനെ റെഡിയായി നിൽക്കുക. അപ്പൊ അവിടുന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ്, ശഫായത്തിന് കത്ത് കൊണ്ടുവന്നവർ ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ്. എല്ലാരും കത്തേറ്റ് വന്ന് ഒക്കെ പരിശോധിച്ച് ഒക്കെ സോർട്ട് ചെയ്ത് ബദരീങ്ങളെ കത്തിപ്പുറത്ത്, ഈ പായന്റെ ഇപ്പുറത്ത് എല്ലാം കഴിഞ്ഞ് ശൈഖന്മാരുടെയും മമ്പിയാക്കളുടെയും ഒക്കെ കത്തുമായി വന്നവർ ഉടനെ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വഴി കടന്നു പോകേണ്ടതാണ്. അവരെല്ലാ ഹുറാഫികളും സിറാത്ത് പാലത്തിൽ ഇങ്ങനെ പച്ച തലയിക്കെട്ടും കെട്ടി അറവാന മുട്ടി ഡും ഡും പറഞ്ഞു ഹോബികളൊന്നും കാണട്ടെ എന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. ചില കാറിന്റെ വേഗത്തിൽ, ചില കുതിരന്റെ വേഗത്തിൽ, ചില നായിന്റെ വേഗത്തിൽ അങ്ങനെ പോയി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ചാളിങ്ങനെ ഉണ്ട്. പല്ല ഇങ്ങനെ വന്നിട്ട് ആ നിങ്ങളാണോ ഹോബികളില്ലേ? നിങ്ങൾക്ക് ഇമാമില്ലല്ലോ. ഇല്ല, പോയി നിറയത്ത് ഈ കൗമിനെ പഠിപ്പിച്ചുള്ളതാ ഈ ജാതി ശഫാഅത്ത് അവിടെ നടക്കുന്നത്. അപ്പൊ അല്ലാഹു എന്താ പണി? എല്ലാ ശൈഖന്മാരും എല്ലാരും കൊണ്ടുപോയി സ്വർഗത്തിലാക്കിയിട്ട് ബാക്കിയുള്ള ഈ കൊയ്ത്ത് കഴിഞ്ഞാണ്ട് ഒരു പിടുത്താൾ വെറുക്കാണ്. ഇവിടെ എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ. ആ കതിരൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് കൊതുകരാക്കാൻ കെട്ടി തൂക്കുമല്ലോ, എന്താ ഇനി പറയാ, എനിക്ക് അറിഞ്ഞൂടാ. ആ പണി അപ്പൊ പഠിച്ചോനി. എല്ലാ ശൈഖന്മാരും അവനാന്റെ ആളുകളെ ശഫാഅത്ത് ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പെറുക്കൽ പിടുത്താൾ വെറുക്കണത്തെ പെറുക്കലാണ് അള്ളാന്റെ പണി എന്ന് ദ്യോതിപ്പിക്കുന്ന ഈ തരത്തിലുള്ള ശഫാഅത്തിനെ കുറിച്ചുള്ള ഇന്ന് ഖസാലി പറഞ്ഞിരിക്കുന്നു. വലിയ തെളിവ് ഇസ്ലാമിൽ എന്താ തെളിവ് ഖസാലിന്റെ വാക്കിന്? ഖസാലിന്റെ വാക്ക് ദീനിന് തെളിവാ. ദീനിൽ അള്ളാഹുവിന്റെ വാക്ക്, റസൂലിന്റെ വാക്ക്. പരലോകത്ത് നടക്കുന്ന ശഫാഅത്തിനെ സംബന്ധിച്ച് ഖസാലിക്ക് ഒരുപാട് ഉപന്യസിച്ചിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല. പരലോകത്ത് നടക്കുന്ന ഗൈബിയായ കാര്യങ്ങൾ ഒന്നുകിൽ ഖുർആനിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഉണ്ടായിരിക്കണം. ആ പറഞ്ഞിടത്ത് നിൽക്കാനല്ലാതെ നമുക്ക് നമ്മുടെ വകയായിട്ട് ഒന്നും കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ ഭേദഗതി വരുത്താനോ വ്യാഖ്യാനിക്കാനോ പാടില്ല. അപ്പൊ ഒരാൾ പറയാണ് പരലോകത്തെ ശഫാഅത്ത് ഇങ്ങനെയാണ്, വേറൊരാൾ പറയാ വേറെ രൂപത്തിലാണ്. വെള്ളത്തിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ആ ലൈറ്റ് ചുമരിലേക്ക് തിരിച്ചടിക്കുന്നത് പോലെയാണ് ശഫാഅത്ത് എന്ന് ഖസാലി പറഞ്ഞാൽ അത് ഇന്ന് തെളിവ. അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പൊട്ടപ്പോയത്തങ്ങളിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത വിശദീകരണങ്ങൾ ഗൈബിയായ വിഷയത്തിൽ, പരലോക വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് നിലനിർത്താനാണ് മുസ്ലിം ശ്രമിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ശുപാർശക്ക് വേണം ഐഡിയാന്ന്. ഇതൊക്കെ പണ്ട് മുസിയാക്കന്മാർ പറഞ്ഞിരുന്നതാ, ഒരു 10-50 കൊല്ലം മുമ്പുള്ള മുസിയാക്കന്മാർ. ഇതൊക്കെ സുന്നികളെന്നെ ഒഴിവാക്കിയിട്ട് ഇയാളിപ്പോ പുതിയ ഗവേഷണം കൊണ്ടുവരിക. ആ ഇത് പറഞ്ഞിരുന്ന ആരാറിയോ? ഫലാ തളരിബൂ ലില്ലാഹിൽ അംസാൽ വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ഉദാഹരണം പറയരുത്, അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിവില്ലാത്തവരാണ്. ചിലപ്പോ മുസിയാക്കന്മാർ പറയും അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഹൈ ടെൻഷൻ വോൾട്ടേജുള്ള ട്രാൻസ്ഫോർമർ മാതിരിയാണ്.
ആ ട്രാൻസ്ഫോർമറിന് ഇപ്പൊ നമുക്ക് പ്ലഗ് കുത്താൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതെന്ത് ചെയ്യണം? കൊറേ കൊണ്ടുവന്ന് ചെറിയ ചെറിയ ഫീസുകൾ ഏർപ്പെടുത്തി അങ്ങനെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലെ മെയിൻ സ്വിച്ച്, നമ്മളെ വീട്ടിലെ മീറ്റർ, അവിടെയും കുറെ ഫീസുകൾ കൊടുത്തിട്ട് 120 or 250 ഒക്കെ ആക്കണം, നാലെ പ്ലഗ് കുത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞിരുന്നു. ബിംബങ്ങളെ അല്ല, നക്ഷത്രങ്ങളെയും സൂര്യനെയും ആരാധിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്നത് ഇവ അള്ളാഹുവിന്റെ സദസ്സിലെ രാജസദസ്സിലെ അംഗങ്ങളെ പോലെയാണ്, കണ്ടോ, ഇവ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവയാണ്. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞിരുന്നു. ആര്? ഈ നക്ഷത്രങ്ങളെയും സൂര്യനെ ആരാധിക്കുന്നവർ പറഞ്ഞിരുന്ന ഉദാഹരണം എന്താ? രാജാവിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം നേടണമെങ്കിൽ രാജസദസ്സിലുള്ളവരെ പിടിക്കണം. രാജസദസ്സിലുള്ളവരെ പിടിച്ച് അവരെ കൈമണി അടിച്ച് പാട്ടിലാക്കിയിട്ട് അവർ മുഖേന രാജാവിന്റെ അടുത്ത് കാര്യം എത്തിക്കണം. ഇതുപോലെയാണ് ഈ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കാര്യം നേടിത്തരും എന്ന് ഈ പാരാധകർ, അതായത് ഈ നക്ഷത്രത്തെയും സൂര്യനെയും ആരാധിച്ചിരുന്നവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കിയത്, ഫലാ തജ്ബൂലില്ലാഹി അംസാൽ. അള്ളാഹ് നിങ്ങൾ ഇതുപോലത്തെ ഉദാഹരണം പറയരുത് കേട്ടോ. അല്ല മുഖ്യമന്ത്രിന്റെ പോലെയാണെന്ന് പറയരുത്, അല്ല ട്രാൻസ്ഫോമർ പോലെയെന്ന് പറയരുത്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല. ഇത് തഫ്സീറുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. യാഹൂസ് മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നത് ശിർക്കാണെന്ന് ആരോപിക്കുന്ന പുത്തൻവാദികൾ പറയുന്നത് ആ 1000 പ്രാവശ്യം അല്ലാഹു എന്ന് വിളിക്കുന്നതല്ലേ വിശ്വാസത്തിന്റെ പരമകാഷ്ഠ എന്ന് അവർ വാദിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അത് ഉമ്മേന്ന് വിളിച്ചോണ്ട് കൊടുത്ത് അള്ളാഹു എന്ന് വിളിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്ന് വാദിക്കുന്ന മാതിരി പൊട്ടത്തരം. ഉമ്മയെ കഞ്ഞിണ്ടരുവോ, ഉമ്മയെ എന്നെ കുടിക്കോ എന്ന് പറയേണ്ട അടുത്ത് അള്ളാഹ് പൊട്ടത്തരല്ലേ. എന്നാ യഥാർത്ഥ അർത്ഥത്തിൽ നോക്കിയാൽ കാര്യമാണ്. അത് രണ്ടും ഒരുപോലെയാണെങ്കിൽ സാധാരണ നാം കുത്തുബിയത്ത് നടത്തുമ്പോ യാ ഉമ്മ എന്ന് 1000 വട്ടം വിളിച്ചാൽ നമ്മളെ കാര്യം അത് വേറെ. 1000 വട്ടം വിളിക്കുന്നത് മുഹിയദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഒരാള്. ആ കാര്യം മനസ്സിലാക്കി വിളിക്കുന്നിടത്ത് അള്ളാഹ് വിളിക്കുന്നതല്ലേ അതിനേറ്റവും നല്ലത് എന്ന് പറയുന്നത് പൊട്ടത്തരാന്നാ ഞാൻ പറഞ്ഞു. അതിന് ഉമ്മ 1000 വട്ടങ്ങളോട് വിളിക്കാൻ പറഞ്ഞിട്ടെങ്കിൽ അങ്ങനെ കേട്ട് വിളിക്കുന്നത് നല്ല തന്നെയാണ്. നിങ്ങളമ്മകളോട് പറഞ്ഞ് കുടുക്കു വന്നാൽ എന്നെ 1000 വട്ടം വിളിച്ചോണ്ടി മോനെ എന്ന് പറഞ്ഞിട്ട് അതിൽ വിശ്വാസം കൂട്ടങ്ങൾ എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്ന് വിളിച്ചാല് അതെന്നെ ഏറ്റവും നല്ലത്. ഉമ്മ എന്ന് വിളിക്കുന്നതും യാഹൂസ് മുഹിയദ്ദീൻ വിളിക്കുന്നതും ഒരുപോലെയാണെങ്കിൽ പിന്നെ പറയാതെ തന്നെ വിളിക്കാലോ. ഒരുപോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ വിളിക്കുന്നത് അല്ലാഹ് എന്ന് 1000 വട്ടം വിളിക്കുന്നതല്ലേ നല്ല വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് അവർ വാദിക്കുന്നത്. അല്ലാന്ന് വിളിക്കേണ്ടടുത്ത് അല്ലാനെ വിളിക്കണം. മുഹിയദ്ദീൻ ശൈഖ് വിളിച്ചാൽ അതിന്റെ പേരിൽ ഉത്തരം തരുന്നു പറഞ്ഞെടുത്ത് അത് വിശ്വസിച്ച് വിളിക്കുന്നു അത് തന്നെ വിളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അത് മനസ്സിലാണല്ലേ? അത് മനസ്സിലായി. അപ്പോ കുത്തുബിയത്തിൽ 1000 വട്ടം മുഹിയദ്ദീൻ ശൈഖിനെ വിളിക്കണതിനെ കുറിച്ച് ആ ചോദ്യം, അത് ശരിയാണോ എന്നാ ചോദിക്കണത്? ഈ നേരം കളഞ്ഞു കണ്ട് നട്ടപ്പാതിരാക്ക് മുത്തം മനുഷ്യന്മാരിന്നിട്ട് യാ അല്ലാ യാ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുടേൻ. ഇനി ഇയാളെ മറുപടി എന്താ? കുത്തുബിയത്ത് ശരിയാകണമെങ്കിൽ ആ മുഹിയദ്ദീൻ ശൈഖിനെ തന്നെ വിളിക്കണം. ആരുണ്ടാക്കിയതോടോ ഈ കുത്തുബിയത്ത്? സദഖത്തുല്ലാഹിൽ കായിരി എന്ന കുതിരപ്പട്ടാണി ഉണ്ടാക്കിയല്ലേ. അയാള് പറഞ്ഞല്ലേ മുഹിയദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, അല്ല പറഞ്ഞതാ, റസൂല് പറഞ്ഞതാ. ആ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയത് വലിച്ചെറിയണമെന്ന് സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഉത്തമമാണെന്ന് ഈ മുസ്ലിയാർ തന്നെ സമ്മതിച്ച അള്ളാഹുവിനോട് മാത്രം വിളിക്കൽ അതാണ് ഉത്തമമെന്ന് നിങ്ങളെ വേലമാക്കൾ പണ്ടേ വയലുകാരനോടുത്തി എന്ന് പറഞ്ഞില്ലേ. അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ട ആള് യാ ശൈഖ് എന്ന് മുഹിയദ്ദീൻ വിളിച്ച യാ ഉമ്മ എന്ന് വിളിക്കണല്ലേ, അത് തെറ്റാണെന്ന് പറയുന്ന ആളുകളില്ലേ, അതുപോലത്തെ പൊട്ടത്തരാണത്. ണ്ടോ ഉമ്മാന്ന് വിളിക്കണ പൊട്ടത്തരാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മാന്ന് വിളിക്കണ മൊയ്തീൻ ശൈഖേ എന്ന് വിളിക്കുന്നത് പോലെ ആണെന്ന് പറഞ്ഞാൽ പൊട്ടത്തരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഖുത്ബിയത്തിലുള്ള 1000 വട്ടം വിളി ഒഴിവാക്കി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുപ്പിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ മാത്രം അവർക്ക് മടിയുള്ളൂ, അല്ലാത്ത ആരോട് പ്രാർത്ഥിക്കുന്നതിനും ഒരു മടിയില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട തെളിവ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കില്ല, അല്ലാത്തോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുകൾ പുതിയ പുതിയ ഗവേഷണം ചെയ്ത് കണ്ടുപിടിപ്പിക്കുന്നു. നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് സമുദായത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരായ ശിർക്ക് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ പ്രസംഗങ്ങൾക്ക് തെളിയിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരിപ്പോ കനം കുറഞ്ഞ സുന്നി, മിതവാദി സുന്നി, യഥാർത്ഥ സുന്നി എന്നൊക്കെ പറഞ്ഞ് നടക്കാണ്. ഏറ്റവും വലിയ നമ്പർ 1 22 കാരറ്റ് ഖുറാഫിയ ഈ സംസ്ഥാന സുന്നി എന്ന സാധനം മനസ്സിലാക്കിക്കോ. നിങ്ങള് ഓലേക്ക് എന്താ തെളിവുള്ളത്? ഒരു തെളിവില്ല. നമ്മൾ പറയണത് വേറെ ആകണ്ടേന്ന് വിചാരിച്ചിട്ട് ഓല ഇസ്തിഗാദെടുക്കാതെ ഇസ്തിഷ്പായി എന്ന് പറഞ്ഞു, ഓല സമതിയെ ഒഴിവാക്കാതെ റബ്ബാന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലാതെ വേറെ ഒന്നും